എക്സ്പാൻഡ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് യൂസിങ് സ്യൂട്ടബിൾ ഐഡന്റിറ്റീസ്. നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനെ സ്യൂട്ടബിൾ ഐഡന്റിറ്റീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ ഏത് ഐഡന്റിറ്റിയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാകണം. അതിനുവേണ്ടി നിങ്ങൾ ഐഡന്റിറ്റീസ്, 8 ഐഡന്റിറ്റീസ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് 8 എണ്ണവും നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് 2y + 4z ദ ഹോൾ സ്ക്വയർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് സ്യൂട്ട് ആകുന്ന ഐഡന്റിറ്റി എന്ത് വരും? ഇവിടെ 3 ടേംസ് ഉണ്ട് അല്ലെ, എക്സ് പ്ലസ് 2y + 4z. ഇവിടെ 3 ടേംസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഏത് ഐഡന്റിറ്റി ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? നമ്മൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദി ഹോൾ സ്ക്വയർ എന്നൊരു ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് 2xy + 2yz + 2zx. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അകത്ത് എക്സും വൈയും ഇസഡും എന്താണ് എന്ന് നമ്മളൊന്ന് എടുത്തെഴുതുക. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില് എക്സിന്റെ പ്ലേസിൽ നമുക്ക് എക്സ് തന്നെയാണ് തന്നിരിക്കുന്നത്. ഇനി വൈയുടെ പ്ലേസിൽ എന്താണ് തന്നിട്ടുള്ളത്? വൈയുടെ പ്ലേസിൽ ഇവിടെ 2y ആണ്. അപ്പൊ 2y ക്ക് പകരം നമുക്ക് 2y എഴുതാം. ഇനി ഇസഡിന് പകരം എന്താണുള്ളത്? ഇസഡിന് പകരം ഇവിടെ 4z ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇസഡ് എന്ന് പറയുന്നത് 4z ആണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഈ ഇക്വേഷനകത്തേക്ക്, ഇതിനകത്തേക്ക്, ഇതിന്റെ RHSലേക്ക് നമ്മൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2y + 4z ദ ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ പ്ലേസിൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ എക്സ് തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് ഇതിനെ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് അടുത്ത ടേം വൈ സ്ക്വയർ. വൈ സ്ക്വയറിന്റെ പകരം നമുക്ക് എന്ത് എഴുതാം? വൈ ഈസ് 2y. അപ്പം വൈ സ്ക്വയർ എന്ന് പറയുന്നത് 2y ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് ഇസഡ് സ്ക്വയർ. ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? 4z. അപ്പൊ 4z ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തത് 2xy. അപ്പൊ 2 × x ന് പകരം എക്സ് തന്നെ എഴുതാം, വൈക്ക് പകരം 2y പ്ലസ് അടുത്തത് 2yz. അപ്പൊ 2 × y ഈസ് 2y × z ഈസ് 4z പ്ലസ് അടുത്തത് 2zx. 2zx എന്ന് പകരം നമുക്ക് എന്ത് എഴുതാം? 2 × z എന്താണ്? z ഈസ് 4z അടുത്തത് എക്സ്. എക്സിന് പകരം നമുക്ക് എക്സ് തന്നെയാണ്. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ് പ്ലസ് 2y² 2y² എന്ന് വെച്ചാൽ 2 × 4, വൈയുടെ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് 4z ദ ഹോൾ സ്ക്വയർ. 4 × 16, z² ഇസഡ് സ്ക്വയർ പ്ലസ് അടുത്തത് അടുത്ത ടേം ഇതാണ്. ഇപ്പൊ 2 × 2, 4 വരും. എക്സും വൈയും കൂടെ എക്സ് വൈ വരും. ഇപ്പൊ 4xy പ്ലസ് അടുത്ത ടേം ഇതാണ്. ഇപ്പൊ 2 × 2, 4. 4 × 4, 16. 16yz പ്ലസ് അടുത്ത ടേം ഇതാണ്. 4 × 2 × 4, 8. 8zx. അപ്പൊ നമുക്ക് എന്ത് ആൻസർ കിട്ടി? എക്സ് സ്ക്വയർ പ്ലസ് 4y² പ്ലസ് 16z² പ്ലസ് 4xy പ്ലസ് 16yz പ്ലസ് 8zx. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ 2x - y + z ദി ഹോൾ സ്ക്വയർ. ഇതും ഏത് ഫോമിൽ തന്നെയാണ്? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയറിന്റെ ഫോമിൽ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി എങ്ങനെ എഴുതാം? 2x + ഈ നെഗറ്റീവ് വൈയെ ഞാൻ 2x + -y പ്ലസ് ഇസഡ് ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇപ്പൊ ഇത് ഏത് ഫോമിലായി? ഇത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡിന്റെ ഫോമിലായി. ഓക്കെ, ഇനി നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ഒന്നുകൂടെ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദി ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 2yz പ്ലസ് 2zx. ഇനി നമ്മുടെ എക്സും വൈയും ഇസഡും എന്താണ് എന്നൊന്ന് എഴുതുക, എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എക്സ് ഈസ് ഇക്വൽ ടു എക്സിന്റെ പ്ലേസിൽ ഇവിടെ എന്താണ്? എക്സിന്റെ പ്ലേസിൽ 2x ആണ്. അപ്പൊ എക്സ് ഈസ് ഇക്വൽ ടു 2x. വൈയുടെ പ്ലേസിൽ എന്താണ്? വൈയുടെ പ്ലേസിൽ നെഗറ്റീവ് വൈ ആണ്.
ഇസഡിന്റെ പ്ലേസിൽ എന്താണ്? ഇസഡ് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഇക്വേഷന്റെ ആർ എച്ച് എസിലേക്ക് നമ്മൾ ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്തെഴുതുക, 2x - y പ്ലസ് ഇസഡ് ദി ഹോൾ സ്ക്വയർ. ഇപ്പൊ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ എഴുതണം, നമുക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടേക്ക് ഇതിനെ ഒന്നുകൂടെ എടുത്തെഴുതിയത് കേട്ടോ. ഇനി ഇതിന്റെ ഈ ഇക്വേഷന്റെ ആർ എച്ച് എസിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എക്സ് സ്ക്വയറിന്റെ പ്ലേസിൽ എക്സിന്റെ വാല്യൂ കൊടുക്കുന്നു, എക്സിന്റെ വാല്യൂ 2x ആണ്. അപ്പൊ എക്സിന് പകരം നമ്മൾ 2x എന്ന് കൊടുക്കുന്നു, 2x ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ എന്താണ്? നെഗറ്റീവ് വൈ. അപ്പൊ നെഗറ്റീവ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഇസഡിന് പകരം ഇസഡ് തന്നെയാണ്. അപ്പൊ ഇസഡ് സ്ക്വയർ പ്ലസ് അടുത്ത ടേം എന്താണ്? 2xy. അപ്പൊ 2 × x = 2x, വൈ ഈസ് നെഗറ്റീവ് വൈ പ്ലസ് അടുത്തത് 2yz. അപ്പൊ 2 × y ക്ക് പകരം നെഗറ്റീവ് വൈ ആണ്, ഇസഡിന് പകരം ഇസഡ് തന്നെയാണ് പ്ലസ് അടുത്ത 2zx. അപ്പൊ 2 × z പകരം ഇസഡ് തന്നെയാണ്, എക്സിന് പകരം 2x ആണ്. ഇനി ഇതിനെ എല്ലാം കൂടെ ചേർത്ത് എഴുതിയാൽ എന്ത് വരും? 2x². അപ്പൊ 2 × 4 വരും, x² തന്നെ വരും പ്ലസ് നെഗറ്റീവ് y². നെഗറ്റീവ് y² എന്താണ്? പോസിറ്റീവ് y² തന്നെ വരും. z² പ്ലസ് ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ 2 × 2 × 2 × 2 = 4. അപ്പൊ ഇവിടെ നെഗറ്റീവ് വൈ ആണുള്ളത്, അതുകൊണ്ട് ഈ സൈൻ എന്താവും? ഇവിടെ പ്ലസ് അല്ല മൈനസ് ആണ്, -4xy. അടുത്തത് വീണ്ടും ഇവിടെ നെഗറ്റീവ് വൈ ഉണ്ട്, അപ്പൊ അടുത്ത ടേമും നെഗറ്റീവ് ആവും. എന്തൊക്കെയാണുള്ളത്? 2 × -y × z. അപ്പൊ -2yz പ്ലസ് അടുത്തതിനകത്ത് 2 × z × 2x. അപ്പൊ 2 × 2 കൂടെ 4 ആവും, 4xz എന്ന് ആവും, അല്ലെങ്കിൽ zx എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, -2x + 3y + 2z² ഇവിടെ 3 ടേം ആണുള്ളത്, -2x, 3y, 2z. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി ഏത് തന്നെയാണ്? x + y + z² = x² + y² + z² + 2xy + 2yz + 2xz. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. ഇനി എക്സും വൈയും ഇസഡും എന്താണ് എന്ന് ഇങ്ങോട്ട് എടുത്തെഴുതുക. x = x എന്താണ്? -2x. അപ്പൊ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇനി വൈ എന്താണ്? y = 3y. അടുത്തത് ഇസഡ് എന്താണ്? z = 2z. ഇനി നമ്മുടെ ഇക്വേഷന്റെ ആർ എച്ച് എസിലേക്ക് നമ്മൾ ഇതിനെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്തെഴുതുക, -2x + 3y + 2z² = x². x² = -2x² എക്സിന്റെ പ്ലേസിൽ നമ്മൾ എക്സിന്റെ വാല്യൂ കൊടുക്കുന്നു. അടുത്തത് y² വൈയുടെ വാല്യൂ എന്താണ്? 3y. അപ്പൊ 3y² + z² z² പ്ലേസിൽ നമ്മൾ ഇസഡിന് പകരം 2z എന്ന് കൊടുക്കുന്നു, 2z² പ്ലസ് അടുത്ത ടേം 2xy. അപ്പൊ 2 × x പകരം നമ്മൾ -2x കൊടുക്കുന്നു, വൈക്ക് പകരം 3y എന്ന് കൊടുക്കുന്നു പ്ലസ് അടുത്തത് 2yz. അപ്പൊ 2 × y = 3y × z = 2z പ്ലസ് അടുത്തത് 2xz. അപ്പൊ 2 × x = -2x × z = 2z. ഇനി വീണ്ടും നമ്മൾ ഇതിനെ എല്ലാം കൂടെ ചേർത്ത് എഴുതുന്നു. -2x² എന്ന് വെച്ചാൽ എന്താണ്? -2 × 2 (+4) വരും, x² പ്ലസ് 3y² 3² = 9y² പ്ലസ് അടുത്ത 2z². ഇപ്പൊ 2² 4 വരും, z² അടുത്ത നോക്കി അടുത്ത ടേം ഇതാണ്. അപ്പൊ 2 × -2 × 3. അപ്പൊ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് അടുത്തതിന്റെ സൈൻ എന്താവും? നെഗറ്റീവ് ആവും. -2 × 2 = 4 2 × 2 = 4 4 × 3 = 12 12xy. അടുത്തത് സൈൻ പ്ലസ് വരും,
അടുത്ത 2 × 3y × 2z. അപ്പൊ 2 × 3 6, 6 × 2 12. 12yz പ്ലസ് അടുത്ത ടേം 2 × -2x × 2. അപ്പൊ 2 × 2 = 4, 4 × 2 = 8. നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഇവിടെ പ്ലസ് അല്ല, നെഗറ്റീവ് ആണ് വരിക കേട്ടോ. -8xz. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, 3a − 7b − c² ഇതിനെ നമുക്ക് ഒന്നുകൂടെ എങ്ങനെ എഴുതാം? 3a + -7b + -c² ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി ഏത് ഐഡന്റിറ്റി ആണ് യൂസ് ചെയ്യുന്നത്? x + y + z² എന്നുള്ള ഐഡന്റിറ്റി തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോ x + y + z ഫോമിലായി നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷൻ അല്ലേ. എന്താണ് ഈ ഐഡന്റിറ്റി? x² + y² + z² + 2xy + 2yz + 2xz. ഇനി എക്സും വൈയും ഇസഡും എന്താണ് എന്ന് ഇങ്ങോട്ട് എഴുതുക. x എന്താണ്? 3a. x = 3a. y = -7b. z = -c. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 3a − 7b − c² = ഇനി ഈ RHSലേക്ക് നമ്മുടെ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x². അപ്പൊ എക്സിന്റെ പ്ലേസിൽ 3a. അപ്പൊ 3a² + y². വൈയുടെ പ്ലേസിൽ -7b² + z². ഇസഡിന്റെ പ്ലേസിൽ -c² പ്ലസ് അടുത്ത ടേം 2xy. അപ്പൊ 2 × x പ്ലേസിൽ 3a, വൈയുടെ പ്ലേസിൽ -7b + 2yz. അപ്പൊ 2 × y പ്ലേസിൽ -7b × z പ്ലേസിൽ -7 - c പ്ലസ് അടുത്ത 2xz. 2 × x പ്ലേസിൽ 3a, z പ്ലേസിൽ -c = 3a² അപ്പൊ 3 യുടെ സ്ക്വയർ 9, 9a² പ്ലസ് -7 ന്റെ സ്ക്വയർ (+49a² പ്ലസ് -c² എന്ത് വരും? c² തന്നെ വരും. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ 2 × 3 = 6, 6 × 7 = 42. ഇവിടെ -7 ആണ്, അപ്പൊ -42ab എന്ന് വരും. ഇവിടെ എ ഉണ്ട്, ഇത് ബി ആണ്. അപ്പൊ എ ബി. അടുത്തത് 2 നെഗറ്റീവ് വരുന്നുണ്ട്, അപ്പൊ 2 നെഗറ്റീവും കൂടെ പോസിറ്റീവ് ആവും. അടുത്ത ടേം ഇതാണ്, 2 × 7 = 14. അപ്പൊ 14bc. അടുത്ത ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്, അപ്പൊ നമ്മുടെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. 2 × 3 = 6, 6ac. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, -2x + 5y − 3z². അപ്പൊ ഇവിടെ നമ്മൾ x + y + z² എന്നുള്ള ഐഡന്റിറ്റി തന്നെയാണ് നമ്മൾ എഴുതുന്നത്. ഇപ്പൊ x + y + z²= x²+y²+z²+2xy+2yz+2xz. അപ്പൊ ഈ എക്സ്പ്രഷനെ നമുക്ക് ഒന്നുകൂടെ ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. -2x + 5y + -3z² എന്ന് ഞാൻ ഇതിനെ എഴുതുന്നു. അപ്പൊ -3z എന്നുള്ളത് ഞാൻ പ്ലസ് ഇട്ടിട്ട് -3z സെപ്പറേറ്റ് ഇങ്ങോട്ട് എഴുതി കേട്ടോ. ഇനി എക്സും വൈയും ഇസഡും എന്താണെന്ന് എഴുതുക. x = -2x, y = 5y, z = -3z. അപ്പൊ ഇത് മൂന്നും എന്താണ് എന്ന് ഇങ്ങോട്ട് നമ്മൾ എടുത്തെഴുതി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതുന്നു, എന്താണ് -2x + 5y − 3z² x²ന്റെ പ്ലേസിൽ എന്ത് വരും? x²ന്റെ പ്ലേസിൽ -2x വരും. അപ്പൊ -2x² + y². വൈക്ക് പകരം നമ്മൾ 5y എഴുതുന്നു. 5y² + z². z² = -3z. (+2xy). അപ്പൊ 2 × x പ്ലേസിൽ -2x × y പ്ലേസിൽ 5y പ്ലസ്
2YZ. അപ്പൊ 2 × y 5y × z. z ഈസ് നെഗറ്റീവ് 3z പ്ലസ് 2xz. 2 × x ഈസ് നെഗറ്റീവ് 2x × z ഈസ് നെഗറ്റീവ് 3z. ഇസ് ഇക്വൽ ടു നെഗറ്റീവ് 2x ദ ഹോൾ സ്ക്വയർ. നെഗറ്റീവ് 2 സ്ക്വയർ പോസിറ്റീവ് 4 x സ്ക്വയർ x സ്ക്വയർ പ്ലസ് 5y ദ ഹോൾ സ്ക്വയർ. 5 സ്ക്വയർ 25, y സ്ക്വയർ y സ്ക്വയർ പ്ലസ് നെഗറ്റീവ് 3 സ്ക്വയർ 9z സ്ക്വയർ. അടുത്ത ടേം ഇതാണ്. അപ്പൊ 2 × -2 നെഗറ്റീവ് 4, നെഗറ്റീവ് 4 × 5 നെഗറ്റീവ് 20. നെഗറ്റീവ് 20 എക്സും വൈ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് വൈ കിട്ടും. അടുത്ത ടേം 2 × 5y × -3z. അപ്പൊ 2 × 5 10 × -3 നെഗറ്റീവ് 30yz പ്ലസ് അടുത്ത ടേം ഇതാണ്. അപ്പൊ 2 × -2 -4, -4 × -3 പോസിറ്റീവ് 12xz. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/4a - 1/2b പ്ലസ് 1 ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെഴുതാം. 1/4a പ്ലസ് നെഗറ്റീവ് 1/2b പ്ലസ് 1 ഹോൾ സ്ക്വയർ. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഐഡന്റിറ്റി തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും ഞാൻ ഈ ഐഡന്റിറ്റി എഴുതി കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഐഡന്റിറ്റി വീണ്ടും വീണ്ടും എഴുതുന്നത്. ഇസഡ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 2yz പ്ലസ് 2xz. ഇനി എക്സും വൈയും ഇസഡും എന്താണ് എന്ന് എടുത്ത് എഴുതുക. എക്സ് ഈസ് ഇക്വൽ ടു 1/4a, വൈ ഈസ് ഇക്വൽ ടു നെഗറ്റീവ് 1/2b, ഇസഡ് ഈസ് ഇക്വൽ ടു 1. ഇതാണ് എക്സ്, ഇത് വൈ, ഇത് ഇസഡ്. അപ്പൊ ഇതിനെ നിങ്ങൾ 1/4a എന്നുള്ളതിനെ നിങ്ങൾ എ ബൈ 4 എന്ന് എഴുതുക കേട്ടോ. ഇതിനെ നിങ്ങൾ നെഗറ്റീവ് ബി ബൈ 2 എന്ന് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ ഇച്ചിരൂടെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എ ബൈ 4 ആണ്, വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ബി ബൈ 2 ആണ്, ഇസഡ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 1/4a - 1/2b പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഇക്വൽ ടു. ഇനി എക്സിന്റെ പ്ലേസിൽ നമ്മൾ എ ബൈ 4 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുന്നു. എ ബൈ 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈയുടെ പ്ലേസിൽ നമ്മൾ നെഗറ്റീവ് ബി ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുന്നു പ്ലസ് ഇസഡിന്റെ പ്ലേസിൽ 1 സ്ക്വയർ പ്ലസ് അടുത്ത ടൈം 2xy. അപ്പൊ 2 × x പ്ലേസിൽ എ ബൈ 4 × y പ്ലേസിൽ നെഗറ്റീവ് ബി ബൈ 2. ഇതിനെ ഒന്ന് ബ്രാക്കറ്റിൽ ഇടുക പ്ലസ് അടുത്തത് 2yz. അപ്പൊ 2 × y പ്ലേസിൽ നെഗറ്റീവ് ബി ബൈ 2 × z പ്ലേസിൽ 1 പ്ലസ് അടുത്തത് 2xz. അപ്പൊ 2 × x പ്ലേസിൽ എ ബൈ 4 × z പ്ലേസിൽ 1 ഇസ് ഇക്വൽ ടു എ ബൈ 4 ഹോൾ സ്ക്വയർ. എ ബൈ 4 ഹോൾ സ്ക്വയർ എന്ത് വരും? ഇത് ഏത് ഐഡന്റിറ്റി നമുക്ക് യൂസ് ചെയ്യാം? ഇവിടെ നമുക്ക് എ ബൈ ബി ദ ഹോൾ റേസ് ടു എം എന്നുള്ള ഐഡന്റിറ്റി യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് എ റേസ് ടു എം ബൈ ബി റേസ് ടു എം. അപ്പൊ ഇതെന്ത് വരും? എ സ്ക്വയർ ബൈ 4 സ്ക്വയർ. 4 സ്ക്വയർ ഈസ് 16 പ്ലസ് നെഗറ്റീവ് ബി സ്ക്വയർ എന്ത് വരും? നെഗറ്റീവ് ബിയുടെ സ്ക്വയർ ബി സ്ക്വയർ തന്നെ വരും. 2 × 4 പ്ലസ് 1 സ്ക്വയർ 1 പ്ലസ് ഇനി ഇതാ ഇവിടെ നോക്കിയേ, ഈ 2 ഈ 2 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? എ ഇൻറ്റു നെഗറ്റീവ് ബി, ദാറ്റ് ഈസ് നെഗറ്റീവ് എ ബി. അപ്പൊ ഇവിടെ പ്ലസ് അല്ല, നെഗറ്റീവ് എ ബി. ഡിനോമിനേറ്ററിൽ എന്തുകൊണ്ട്? ഇനി 4 മാത്രമേ ഉള്ളൂ. അപ്പൊ നെഗറ്റീവ് എ ബി ബൈ 4. ഇനി അടുത്ത വീണ്ടും ദാ ഇവിടെ ഈ 2 ന്യൂമറേറ്ററിലെ 2 ഡിനോമിനേറ്ററിലെ 2 കൂടെ കട്ട് ചെയ്യാം. ബാക്കി ഇവിടെ നെഗറ്റീവ് ബി ഇൻറ്റു 1 ആണുള്ളത്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ബി വരും. ഇനി വീണ്ടും നമുക്കിവിടെ ഈ 2 ഈ 4 കൂടെ ക്യാൻസൽ ചെയ്യാം. ഡിനോമിനേറ്ററിൽ 2 വരും. എ ഇൻറ്റു 1 എ ബൈ 2 എന്ന് വരും പ്ലസ് എ ബൈ 2.
ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇച്ചിരി ലെങ്തി ആയിരുന്നു. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് ഫിഫ്ത് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.